നമസ്കാരം തബ്ലിഗി ജമാഅത്ത് ഇന്ത്യയിൽ കോവിഡ് വ്യാപനത്തിൻ്റെ ആദ്യ നാളുകളിൽ രാജ്യമെങ്ങും കേട്ട നാമം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഹരിയാനയിൽ ജന്മമെടുത്ത യാഥാസ്ഥിതിക മുസ്ലിം മിഷനറി സംഘമാണ് തബ്ലീഗി തങ്ങളാണ് പ്രവാചകന്റെ യഥാർത്ഥ ജീവിത രീതി പിന്തുടരുന്നത് എന്ന അവകാശപ്പെട്ട് വളരെ പ്രാകൃതമായ മതബോധവും വസ്ത്രധാരണവും ആചാരങ്ങളും ഭക്ഷണ രീതിയും നടക്കുന്ന പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മതം ഭക്ഷിച്ച് വീർപ്പിക്കുന്ന ഒരു വിഭാഗമാണിത് ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച സംഘടനയായിരുന്നു തബ്ലീഗ് സൗദി സർക്കാരിൻ്റെ ഇസ്ലാമിക കാര്യ മന്ത്രാലയം ഈ തബ്ലീഗി ജമാഅത്തിനെ ആ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത തബ്ലീഗികളെ പാകിസ്ഥാൻ ഗ്രൂപ്പ് എന്നാണ് സൗദി വിലയിരുത്തിയിരിക്കുന്നത് തീവ്രവാദത്തിലേക്കുള്ള ഒരു വാതിലാണ് ഈ സംഘടന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന് വഴിതെറ്റിക്കുകയും ചെയ്യുന്നു ഇത് സമൂഹത്തിന് ദോഷകരമാണ് നിരോധിക്കണം സൗദി അറേബ്യ എന്ന ഇസ്ലാമിക രാഷ്ട്രം വിലയിരുത്തുന്ന സംഗതിയാണിത് മാത്രമല്ല രാജ്യത്തിൻ്റെ എല്ലാ പള്ളികളിലും നടക്കുന്ന വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിൽ തബ്ലീഗികൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇമാമുമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രാജ്യം തബ്ലീഗികൾക്കെതിരെ മൂന്ന് കാര്യങ്ങൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് സർക്കാർ നിർദ്ദേശം ഒന്ന് തബ്ലീഗികൾ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെ ഇസ്ലാമിൽ നിന്നുള്ള അവരുടെ വ്യതിയാനം അവർ സമൂഹത്തിനുണ്ടാക്കുന്ന അപകടം എന്നിവ പ്രതിപാദിക്കണം രണ്ട് അവരുടെ പ്രധാനപ്പെട്ട തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം മൂന്ന് അവർക്ക് പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം തുറന്നു കാട്ടണം തീവ്രവാദത്തെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരു ഭരണകൂടം മാതൃകാപരമായി പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സൗദി സർക്കാരിൻ്റെ ഈ നടപടി കാരണം നിരവധി രാജ്യങ്ങൾ ഈ സംഘടനയെ കരിംപട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ് തീവ്രവാദി സംഘടനകളുമായി ഇവർക്കുള്ള ബന്ധങ്ങൾ കാരണം അമേരിക്ക രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മുതൽ തബ്ലീഗികളെ നിരീക്ഷിച്ചു വരികയാണ് റഷ്യ ഏറെ അപകടകാരിയായ ഒരു ഗ്രൂപ്പായാണ് തബ്ലീഗികളെ കാണുന്നത് സമീപകാലത്തവർ തബ്ലീഗികളുടെ എല്ലാ സ്ഥാപനങ്ങളെയും തകർത്തു കളഞ്ഞിരുന്നു ഒടുവിൽ ഇസ്ലാമിക രാഷ്ട്രമായ സൗദിയും ഈ സംഘടനയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുകയാണ് അങ്ങനെ സമൂഹത്തിന് ഏറെ ദോഷമുണ്ടാക്കുന്നത് എന്ന് പല രാജ്യങ്ങളും വിലയിരുത്തിയ ഒരു സംഘടനയുടെ പ്രവർത്തനം ഇന്ത്യയിൽ നിർബാധം തുടരുകയാണ് കേരളത്തിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവരുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് നരേന്ദ്രമോദിയും കൂട്ടരും ഫാസിസ്റ്റ് ഭരണം നടത്തുന്ന ഇന്ത്യയിലാണ് അവർ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് വലിയ സമ്മേളനങ്ങൾ നടത്തിയത് ഈ ഇന്ത്യയിലാണ് ശ്വാസം മുട്ടുന്നുവെന്നും മതേതരത്വം മരിച്ചു എന്നും ഭരണഘടന ചെതലെടുത്തെന്നും മറ്റും ഇടത് ലിബറലുകളും ഇസ്ലാമിക വർഗീയവാദികളും വാ തോരാതെ ലഭിക്കുന്നത് ഇനി സൗദി സർക്കാരിൻ്റെ പാത പിന്തുടർന്ന് സമാന നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പുകിൽ നമുക്ക് ഉള്ളൂ സി ഐ എ സമരത്തിലെന്നപോലെ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കാൻ ഇവിടെ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ് നിയമസഭയിൽ ഒന്നല്ല കാക്കത്തൊള്ളായിരം പ്രമേയങ്ങൾ അവതരിപ്പിച്ച് കൂടെ നിൽക്കാൻ ഇവിടെ ഇടതന്മാരും അവരുടെ ഇരട്ടച്ചങ്കനും ഉണ്ടാകും മത തീവ്രവാദികളെ നിലയ്ക്കി നിർത്തി സമൂഹത്തെ തീവ്ര ചിന്താഗതികളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ബാധ്യതയുള്ള ഒരു സർക്കാർ തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ന്യൂനപക്ഷ വർഗീയതയെ കേരളത്തിൽ ആളി കത്തിക്കുകയാണ് കൊല്ലും കൊലയും മുതൽ തുപ്പി തിന്നൽ വരെ സകല വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുകയുമാണ് വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്